ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി എബ്രിൻ കോക്ക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സൗത്തിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് മ്യൂണിക്കിനും സൗത്തിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഹാംബർഗിൽ നിന്ന് മ്യൂണിക്കിലേക്ക് ഡ്രൈവ് ചെയ്തത് ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു, പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോകുന്നത് മ്യൂണിക്കിൽ നിന്ന് ഫെർദർ സൗത്ത് പോയിട്ട് ഗാർമിഷ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് പോയാൽ ജർമ്മനിയുടെ ഹയസ്റ്റ് പീക്കാണ് സൂക്ഷ്പിറ്റ്സ് എന്നാണ് പറയാം. അപ്പോൾ അവിടെ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്. മ്യൂണിക്കിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് അവിടെ പോയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ്, സമ്മറിലും വിൻ്ററിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത്, ഒന്നും തുറന്നിട്ടുണ്ടാവില്ല, പിന്നെ റിസ്ക്കിയാണ് പല സ്ഥലത്തും കയറാനൊക്കെ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു, അവിടുത്തെ ഏരിയ ഒന്ന് നമ്മുടെ പഴയ മെമ്മറീസ് ഒന്ന് എന്താ പുതുക്കുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. വേറെ പരിപാടികൾ അവിടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ആൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ആദ്യം ഗാർമിഷ് ചെറിയൊരു ടൗൺ ആണ്, അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് ലോക്കൽ ഏത് ഏരിയയിലേക്ക് പോയി ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് 97 കിലോമീറ്റേഴ്സ് ആണെന്നാണ് കാണുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 1 hour ഒക്കെയാണ് എടുക്കാറ്. അപ്പോൾ അവിടെ നമുക്ക് സ്നോ കാണാൻ പറ്റും എന്നാണ് വിചാരിക്കുക. നമ്മളിപ്പോൾ ഹാംബർഗിൽ താമസിക്കുന്നതുകൊണ്ട് സ്നോ കാണാൻ പറ്റത്തില്ല, പിന്നെ അതിനു മുമ്പ് ടുളൂസിലായിരുന്നതുകൊണ്ട് നമുക്ക് സ്നോ മിസ് ചെയ്തു. അപ്പോൾ മ്യൂണിക്കിൽ വരുന്ന സമയത്ത്, വിൻ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് സ്നോവും കൂടെ പറ്റുവാണെങ്കിൽ കാണണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് പ്ലാൻ ചെയ്തത്. സ്പോണ്ടേനിയസ് പ്ലാൻ ആയിരുന്നു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 12:30, ഇപ്പോൾ ഓൾറെഡി 11:30 ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലേറ്റായി, പിന്നെയാണ് പ്ലാൻ ചെയ്തത് പോവാമെന്ന്. അപ്പോൾ ഇപ്പോൾ 11:30 ആയി, ഇനി 1 hour 12:30 ആകുമ്പോൾ എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ വഴി നോക്കി. ഇതാണെങ്കിൽ നല്ല വെതറാണ്, നല്ല വെയിലുണ്ട്, പക്ഷേ ഒരു ഫ്രഷ് ക്രിസ്പ് വെതറാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ കാണാം. എത്താറായി, നമ്മളിനി ഒരു 36 kilometers ആയാലും കാർമിഷ് ടൗണിലെത്തും. നമ്മളിപ്പോഴും ഓട്ടോബാനിലൂടെയാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോബാനിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് A95 അതിലാണ് പോകുന്നത്. മ്യൂണിക്കിൻ്റെ ഡ്യൂ സൗത്തിലേക്ക് പോകുന്നത്. എവിടെ വരെയാണ് 95 അറിയാം, പക്ഷെ അത് പിന്നെ പേരാവും, മാറും. അപ്പം ഇവിടെ കാണാം ആൽപ്സ്. അതുപോലെ ഇവിടെ കുറേ സ്കീ റിസോർട്ട്സും ഉണ്ട്. പിന്നെ സമ്മറിലാകുമ്പം ആ സ്കീ റിസോർട്ട്സിൻ്റെ അവിടെ മിക്ക സ്ഥലത്തും കേബിൾ കാർ, റോപ്പ് വേ ഒക്കെ ആയിട്ട് നമുക്ക് മുകളിലൊരു സമ്മിറ്റ് അവിടെ പോയി അവിടെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. ഒരുവിധം എല്ലാ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞ് ടൗണിൻ്റെ അവിടെയും ഇതുപോലെ സമ്മിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് നല്ല വ്യൂ പുറത്തേക്ക്, ലേക്കിലേക്കുള്ള വ്യൂ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ ടൗൺ ആവാം, പക്ഷേ എവിടെ ഏത് ടൗണിൽ പോയാലും അതിൻ്റെ നിയർ ബൈ ഇങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളും അങ്ങനെ ഒരു മൾട്ടിപ്പിൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ടൗണിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് അതുപോലെയുള്ള ലൊക്കേഷൻസിൽ പോയിട്ടുണ്ട്. അപ്പോൾ സമ്മറിലാണെങ്കിൽ നമുക്ക് നല്ല വ്യൂവും പിന്നെ മറ്റേ ഇതിനെന്താ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നതും, വിൻ്റർ ആകുമ്പോൾ അത് സ്കീ റിസോർട്ട്സ് ആയിട്ട് ആണ് ഉപയോഗിക്കാം മിക്ക സമയത്തും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഈ ഭാഗത്തേക്ക് വരുന്നതോറും ഉണ്ട്. ഇവിടെയാണെങ്കിൽ നിറച്ചും ഈ ഹോം സ്റ്റേസും ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ ആയിരിക്കും അല്ലേ. നിറച്ചും ഈ സ്കീയിങ്ങിന് വരുന്ന സമയങ്ങളിലൊക്കെ, പിന്നെ ഹോളിഡേ സീസണിലൊക്കെ ഇതൊക്കെ എപ്പോഴും സാധാരണ ഫുള്ളാണ്. ഇപ്പോൾ കൊറോണ കാരണം ഒരുവിധം എല്ലാം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ പൊതുവെ നമ്മൾ വരുമ്പോഴും ഓവർനൈറ്റ് സ്റ്റേ ചെയ്തിട്ടാണ് പോവാറ്. ബിസി സീസണാണ്, എസ്പെഷ്യലി സ്കീയിങ്ങും പിന്നെ സ്നോ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. സ്നോ ബോർഡ് ക്രിസ്മസ് ഹോളിഡേയ്സ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഗാർമിഷ് പാർട്ടൻ കിഷൻ ടൗണിലെത്തി. ഇവിടുന്ന് നമ്മൾ ഒരു 9 kilometers പോയാലാണ് ഈ പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് എത്തുക. അപ്പോൾ ഇവിടുന്ന് തന്നെ ഓൾറെഡി ഇതിന് ചുറ്റിനും മൗണ്ടൻ തന്നെയാണ്, ആൽപ്സ് തന്നെയാണ് ഇത്. പക്ഷേ ഒരു ചെറിയൊരു ടൗണാണ്. ഇവിടെ അത്യാവശ്യം ഷോപ്സും പിന്നെ
ഹോട്ടൽസും ഹോം സ്റ്റേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ്. അത്യാവശ്യം ഈ പെട്രോൾ സ്റ്റേഷൻ ബേസിക് നെസസിറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ടൗൺ. ഇവിടുന്ന് ഇനി കുറേ ഏരിയയിലേക്ക് കുറേ ഭാഗങ്ങളിലേക്ക് സ്കീ റിസോർട്ട്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഐപ്സേ എന്ന് പറയുന്ന ഒരു ലേക്ക്. അത് എന്താ പറയുക, ഒത്തിരി ആൾട്ടിറ്റ്യൂഡിലുള്ളൊരു ലേക്കാണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്, ലേക്ക് ഐപ്. അപ്പം അവിടുന്ന് സൂക്ഷ്മിച്ചായി ഹയസ്റ്റ് പോയിന്റിലേക്ക് ഒരു കേബിൾ കാറും പിന്നെ ഒരു സാൻഡ്രാഡ് ബാൻ, അതെന്തായിരുന്നു, കോഗ്വീൽ ട്രെയിൻ അല്ലേ, അതും അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ പോയായിരുന്നു. അതൊക്കെ എടുത്ത് അവിടുന്ന് ഏറ്റവും മുകളിൽ സൂക്ഷ്മിച്ച സമ്മിറ്റിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇപ്പം അതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷെ അറ്റ്ലീസ്റ്റ് ഐപ്സേ എന്ന് പറയുന്ന ആ ഒരു ലേക്ക് ഏരിയ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇതാണ്. അപ്പോൾ വിന്ററിലും നല്ല ഭംഗിയാണ് ഇത് കാണുന്നത്. അപ്പോൾ അവിടെ വരെ നമുക്ക് അറ്റ്ലീസ്റ്റ് പോവാം. അവിടത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അവിടെ ഒരു പാർക്കിംഗ് ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ വരെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അതിന് ശേഷം അതിനും മുകളിലേക്ക് ആൾട്ടിറ്റ്യൂഡിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അത് വേണമെങ്കിൽ അവിടുത്തെ കേബിൾ കാറും പിന്നെ കോഗ്വീൽ ട്രെയിനും തന്നെ വേണം. അപ്പോൾ അതുവരെ നമുക്ക് പോയി നോക്കാം. എന്തായാലും അങ്ങോട്ടേക്കാണ് ഇപ്പം അഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. ഇവിടുന്ന് ഒരു 8 kilometers ഇപ്പം കാണിക്കുന്നത്. ഈ റൂട്ടും നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല മഞ്ഞൾ. ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്, പിന്നെ അവിടെയൊക്കെ മഞ്ഞൾ പൊതിഞ്ഞിരിക്കുകയാണ്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നല്ലേ. മഞ്ഞ് പെയ്യുന്നില്ല, പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പെയ്ത് കിടക്കുകയാണ്. ഇന്നത്തെ ഒരു വെതർ ഇങ്ങനെയാണ്. അപ്പോ നമ്മള് അതെ, ക്രിസ്മസ് വണ്ടർലാൻഡ് ഫീൽ ആണ്. എല്ലാ ഈ ട്രീ, പൈൻ ട്രീസും ഇങ്ങനെയുള്ള ക്രിസ്മസ് ട്രീ ടൈപ്പ് മരങ്ങളെല്ലാം മഞ്ഞില് പൊതിഞ്ഞ് കിടക്കാണ്. പിന്നെ നമ്മളിപ്പോ പോകുന്ന ഈ ഗാർമിഷ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു 8-9 kilometers ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് ഗ്രൈനൗ എന്നാണ്. 1 kilometer ഐപ്സേ സൂക്ഷ്മിച്ചിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നേരെ വന്ന് ഐപ്സൈഡ് അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ കോപ്പിൽ ട്രെയിൻ അവിടെ തന്നെയാണെന്ന് തോന്നുന്നു, ഓർ കേബിൾ കാറാണോ, എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അവിടെ എത്തുമ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാം എന്താണ് അവിടെ, ഏതാണ് അവിടെ ഉള്ളത്, സൂക്ഷിപ്പിച്ച മാളിലേക്ക് സമ്മിറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എന്താണെന്ന്. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞി ഹോം സ്റ്റേസ് തന്നെയാണ് ചുറ്റിനും. അവിടെ ബാൻഹോഫ് ഉണ്ട്, ഗ്രൈനൗലേക്കുണ്ട് സ്റ്റേസ്ബാൻ അല്ലിയോ. ഫുൾ പൊതിഞ്ഞെടുക്കാം, ഒരു ബ്ലൂ ഷെയ്ഡ് മൊത്തം. കാരണം ഇന്ന് സ്കൈ നല്ല ബ്ലൂ ആയതുകൊണ്ട് ആ ഒരു ഷെയ്ഡിലാണ് കാണുന്ന ക്യാമറയിൽ. ഇപ്പോൾ സമയം 1:15 അവറ, ഇനിയും ഒരു 5 kilometers പോയാൽ ലേക്കിൻ്റെ അടുത്തെത്തും. ഇവിടെ ആൾക്കാർ ലെവൽ ഗ്രൗണ്ടിൽ സ്നോയില് സ്കീ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലൂടെ ഇങ്ങനെ അവർ കറങ്ങി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രൗണ്ട് പോലെ ഉള്ള ഏരിയയിൽ അല്ലേ ഇതിലൂടെ ഇങ്ങനെ കറങ്ങും. ട്രാക്ക് പോലെ വന്നിട്ടുണ്ട് അവിടെ. മുകളിലൊക്കെ കാണാം മഞ്ഞ് വീണ്ടും. ആക്ച്വലി ആൾട്ടിറ്റ്യൂഡ് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് ആ ഒരു മലയിൽ ആൽസിലന്നുള്ള ഒരു ലേക്കാണിത്, ഇങ്ങനെ എൻ്റെ ഓർമ്മ. ആൽസിലന്നുള്ള ഒരു ലേക്കാണ്. അവിടുന്ന് താഴേക്ക് പിന്നെയും കുറെ ഇറങ്ങാനുണ്ട് ആൽറ്റിറ്റ്യൂഡ്. എന്റെ ഓർമ്മയിൽ ഇത് മറ്റേ വേറൊരു മറ്റേ കോഗ്വീൽ ട്രെയിൻ വഴി വരുന്ന സമയത്ത് ഏറ്റവും മറ്റേ വാലിന്ന് പകുതി വഴി എത്തുമ്പോഴാണ് ഈ ഐപ്സേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാം ആ കോഗ്വീൽ ട്രെയിൻ എടുക്കുന്ന സമയത്ത്, എന്നിട്ട് അവിടുന്ന് വീണ്ടും അടുത്ത
സ്റ്റേഷൻ, പിന്നെയും ആൾട്ടിറ്റ്യൂഡ് കയറി പോകണമെങ്കിൽ പോകാൻ പറ്റും. അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. എന്നിട്ട് ഐബ് സൈഡ് അവിടെ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത്, അവിടെ അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമ്മറിൽ പോയപ്പോഴും അതൊക്കെ ഓപ്പൺ ആയിരുന്നു, വിൻ്ററിലും ഓപ്പൺ ആയിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ അടുത്ത് ട്രെയിൻ വന്നപ്പോൾ അതിനകത്ത് കയറിയിട്ടാണ് മുകളിലേക്ക് പോയത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, കാർ എടുക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നേരിട്ട് ഐബ് സൈഡ് വരെ ഡ്രൈവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ കോക്വിൽ ട്രെയിൻ. പക്ഷെ അത് എപ്പോഴാണ് ഇനി ഓപ്പൺ ചെയ്യാന്നൊന്നും അറിയത്തില്ല. ഇപ്പം എന്തായാലും അത് ക്ലോസ്ഡ് തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. നമ്മളപ്പോൾ ഇവിടുത്തെ പാർക്കിങ്ങിൽ എത്താറായി. നിറച്ചും വണ്ടികൾ കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു അധികം തിരക്കൊന്നുണ്ടാവില്ല, പക്ഷെ ആക്ച്വലി നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ എത്തി, പാർക്ക് പ്ലാസിലാണ്, പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്തു. മുകളിലേക്ക് കയറുന്ന ആ ഭാഗമാണ്, പക്ഷേ കോക്വിൽ ട്രെയിനും എല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ലേക്ക് ഉണ്ട്, ലേക്ക് ഞാൻ കാണിച്ചിട്ടത് മറ്റേ സൈഡിലാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്, ഇവിടെ കുറേ പേര് ഈ കുട്ടികളുടെ ഈ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ സ്കീ ചെയ്യുന്നു, സ്കീ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവർ ഈ ഇവിടെ നന്നായിട്ട് മഞ്ഞുള്ളത് കാരണം ഇവിടെ നിന്ന് സ്കീ ചെയ്യാൻ പറ്റും, ഈ ചെറിയ ചെറിയ സ്ലോപ്പായിട്ടൊക്കെ. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻസൊക്കെ ആയിട്ട് തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മ്യൂണിക്കിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഇതാണ് ഇവിടുത്തെ കേബിൾ കാർ, അതിപ്പോൾ ഓപ്പറേറ്റിംഗ് അല്ല. ഇത് മുകളിൽ സമ്മിറ്റ് വരെ കൊണ്ടുപോകും നമ്മളെ സാധാരണ ഗതിയിൽ. അതുപോലെ അവിടെയുള്ള അപ്പുറത്താണ് കോക്വിൽ ട്രെയിൻ സ്റ്റേഷൻ, അവിടെ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താ അവിടെയും കാണാതിൻ്റെ പാർട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, ഇതൊന്നും കൊറോണ കാരണമാണ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കുന്നത്. കാരണം ക്ലോസ്ഡ് സ്പേസിനകത്ത് കുറേ പേര് ഇരുത്തി മുകളിലേക്ക് കുറച്ച് നേരം ഇരുത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് നല്ല ഡേഞ്ചർ ആയതുകൊണ്ട് അതൊക്കെ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ലേക്കിൻ്റെ താഴേക്ക് അവിടത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറേ പാർക്കിംഗ് ലോട്ടുണ്ട്, അപ്പോൾ അതിലൊരു പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് പോയാൽ മാത്രമേ ലേക്ക് ഏരിയയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതും എനിക്കൊന്ന് കുറേയൊക്കെ ഫ്രോസൺ തന്നെയാണ്, പോയി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ താഴേക്ക് പോവാണ്, നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈയെല്ലാം ഓൾറെഡി വരവിക്കാൻ തുടങ്ങി കുറച്ച് നേരമായി. അവനെ ഡ്രസ്സ് ചെയ്യിക്കാനൊക്കെ നോക്കിയിട്ട് പ്രണം കുക്ക് മൽ പ്രണ പ്രണ ഫുൾ ഡ്രസ്സപ്പായി, സ്നേഹൻ സൂക്കൊക്കെ ഇട്ട് ഫുൾ റെഡിയാണല്ലേ പ്രണ. അങ്ങോട്ട് താഴേക്ക്, അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് നടക്കാൻ പോവാണ്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട് നോക്കാം. എനിക്ക് തോന്നുന്നു ലേക്ക് ഇച്ചിരി ഫ്രോസൺ ആയി കിടക്കുകയാണെന്ന്. ഇപ്പോൾ നമ്മൾ അവിടെ പാർക്കൊക്കെ ചെയ്തു, എന്നിട്ട് കുറച്ച് താഴേക്ക് നടക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലേക്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ആക്ച്വലി എത്തി അവിടെ ഒരു ട്രെയിലുണ്ട്, ഇതാണ് ലേക്ക്. കണ്ടോ, ഫുൾ ഫ്രോസൺ ആണ്. ഇതാണ് ലേക്കിൻ്റെ പേര് ഐബ്സേ. ഇപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഈ താഴെ കാണുന്ന ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ ലേക്കിന് ചുറ്റും ആക്ച്വലി വാക്കിംഗ് ട്രെയിലുണ്ട്. ഇതിലൂടെ സാധാരണ ഷൂസൊന്നും ഇട്ട് നടക്കാൻ പറ്റില്ല, സ്പെഷ്യൽ സ്നോ ഐസ് ബൂട്ട്സ് വേണം, അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും. സ്നോ ഫ്രണ്ട്ലി. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് സമ്മർ ടൈമിലായിരുന്നു ലാസ്റ്റ് വന്നത്, അപ്പോൾ വേറെ തന്നെ ഒരു ലുക്കായിരുന്നു അല്ലേ സമ്മറിൽ വന്നപ്പോൾ. ഇതിപ്പോൾ ശരിക്കും ഫ്രോസൺ ലേക്കാണ്, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ ഞാൻ തലയും കുത്തി വീഴാതെ ശ്രദ്ധിക്കണം.
കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം ലേക്കിനെ ചുറ്റിനൊക്കെ കറങ്ങി നടന്നു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വേറെ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഈ സൂക്സ്പിച്ച് സൈൽ ബാൻ ഈ കേബിൾ കാർ ക്ലോസ്ഡ് ആണ് കൊറോണ ഇത് കാരണം. പിന്നെ കോഗ്വീൽ ട്രെയിൻ അതും ക്ലോസ്ഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പിന്നെ കുട്ടികളുടെ ഈ സ്ലൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മളാണ് അതിന് അത്ര പ്രിപ്പയർഡ് ഒന്നും അല്ല, അതിൻ്റെ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ എന്തായാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം മഞ്ഞിൽ കുറച്ച് നേരം കളിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കണപ്പിനെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആക്കിയിട്ട് ഇപ്പം നമ്മൾ തിരിച്ച് പോകാമെന്നാണ് പ്ലാൻ. ഇവിടെ നിന്ന് ഇതുപോലെ ഒരു ഒന്നേകാൽ മണിക്കൂർ ഡ്രൈവ് അത്രേ ഉള്ളൂ തിരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതൊരു വ്ലോഗ് അല്ലെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.